നമസ്കാരം, ഫോർട്ടുഗേ ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ക്രിമിനൽ രാഷ്ട്രീയ ജീവിതം ഉടൻ അവസാനിപ്പിക്കുമെന്ന മുന്നറിയിപ്പ് നൽകി ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാൻ. ഇസ്രായേൽ പ്രധാനമന്ത്രി ഉടൻ അധികാരത്തിൽ നിന്ന് പുറത്താകുമെന്നും ഗാസ യുദ്ധം അതോടെ അവസാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രഥമ ദൃഷ്ട്യാ വലിയ പ്രയാസങ്ങൾ ഈ പ്രസ്താവനയിൽ തോന്നുന്നില്ല എങ്കിലും വ്യക്തമായ ഒരു സൂചന ഇറാൻ ഇതിലൂടെ ഇസ്രായേലിന് നൽകുന്നുണ്ട്. ഇസ്രായേലിന് നേർക്ക് ഇറാൻ പ്രത്യക്ഷത്തിൽ ആക്രമണം നടത്തുന്നില്ല എങ്കിലും വളരെ സജീവമാണവർ. ഇറാൻ ഇസ്രായേലിന് നേർക്ക് പരസ്യമായ ഒരാക്രമണത്തിന് മുതിർന്നാൽ അത് ഒരു പക്ഷേ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചേക്കാം. അതിനാലാണ് കർട്ടന് പിന്നിൽ നിന്ന് അവർ ചരടുവലി നടത്തുന്നത്. ചെങ്കടലിൽ വളരെ അപകടകാരികൾ ആയിക്കൊണ്ടിരിക്കുന്ന ഹൂതികളുടെ പിന്നിൽ ആരാണ്? ഇറാനാണെന്നത് വ്യക്തമാണ്. അവർക്ക് വേണ്ട ആയുധ സാങ്കേതിക സഹായങ്ങൾ നൽകുന്നത് ഇറാനാണ്. അതുപോലെ തന്നെ ലബനിൽ നിന്ന് ഇസ്രായേലിന് വലിയ തലവേദന സൃഷ്ടിക്കുന്ന ഹിസ്ബുള്ള ഗ്രൂപ്പിന് പിന്നിൽ ആരാണ്? ഇറാനാണ്. ഹിസ്ബുള്ളയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ട്. സിറിയയിലെ ഷിയാ വിമതർ, ഇറാഖ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഷിയാ വിമതർ, അവരും ഇസ്രായേലിനെതിരെ ഉള്ള ആക്രമണത്തിൽ പങ്കാളികളാണ്. അവർക്കും വേണ്ട എല്ലാ സഹായങ്ങളും നൽകുന്നത് ഇറാനാണ്. കഴിഞ്ഞ ദിവസം ജോർദാനിൽ അമേരിക്കൻ സൈനിക ക്യാമ്പിന് നേർക്ക് ആക്രമണം നടത്തിയ സംഘടനയുടെ പിന്നിലും ഇറാൻ തന്നെ. ഡയറക്റ്റ് ഇറാൻ സേന യുദ്ധത്തിന് ഇറങ്ങുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, ഇസ്രായേലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന എല്ലാ ഗ്രൂപ്പുകൾക്ക് പിന്നിലും ഇറാനാണ്. ആ ഇറാനാണ് ഇപ്പോൾ ഇത്തരമൊരു പ്രസ്താവന നടത്തുന്നത്. ഇറാന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിൽ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാക്കാനും നെതന്യാഹുവിനെ പുറത്താക്കാനുമുള്ള കാര്യങ്ങൾ ദ്രുതഗതിയിൽ നീങ്ങുന്നുണ്ട് എന്ന സംശയങ്ങൾക്കിടയിലാണ് നെതന്യാഹുവിന്റെ ക്രിമിനൽ രാഷ്ട്രീയ ജീവിതത്തിന് ഉടൻ അന്ത്യമുണ്ടാവുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ വരുന്നത്. ഇതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ്, സ്പഷ്ടമാണ്. ഈ മൂന്ന് മാസങ്ങൾക്കിടയിൽ ഏകദേശം 10 മൊസാദ് ചാരന്മാരെ ഇറാൻ പരസ്യമായി വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. ഇവരിൽ നിന്ന് പല രഹസ്യങ്ങളും ഇറാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ സൈനികരെ ഹണി ട്രാപ്പിൽ പെടുത്തിയും ഇറാൻ പല അതിപ്രധാന രഹസ്യങ്ങളും ചോർത്തിയിട്ടുണ്ട്. ഇസ്രായേൽ ഇപ്പോൾ വലിയ രീതിയിൽ നെതന്യാഹു വിരുദ്ധ വികാരം ആളിക്കത്തുന്നുണ്ട്. വലിയ പ്രതിഷേധമാണ് തെരുവുകളിൽ നടക്കുന്നത്. ആ വികാരത്തെ ആളിക്കത്തിച്ച് ഒരു ആഭ്യന്തര സംഘർഷമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ഇറാൻ നടത്തുന്നുണ്ട് എന്നത് വ്യക്തമാണ്. ഇസ്രായേൽ സർക്കാരിനുള്ളിൽ വലിയ ഭിന്നത നിലനിൽക്കുകയാണ്. യുദ്ധകാല മന്ത്രിസഭ തമ്മിൽ തല്ലുകയാണ്. സൈന്യവും സർക്കാരും തമ്മിൽ ഭിന്നത രൂക്ഷമാണ്. ബന്ദികളുടെയും സൈനികരുടെയും കുടുംബം സർക്കാരിന് എതിരാണ്. മൊത്തത്തിൽ നെതന്യാഹുവിന്റെ കാര്യങ്ങൾ കൈവിട്ട അവസ്ഥയാണ്. ഇത് പരമാവധി മുതലാക്കി ഒരു ആഭ്യന്തര സംഘർഷത്തിലൂടെ നെതന്യാഹുവിനെ വലിച്ച് താഴെയിടാനുള്ള സകല നീക്കങ്ങളും ഇറാൻ നടത്തുന്നു എന്ന സംശയങ്ങളും റിപ്പോർട്ടുകളും ശരിവെക്കുന്ന പ്രസ്താവന തന്നെയാണ് ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നതും.